എല്ലാവർക്കും സ്വാഗതം. ഗൈസ്, അപ്പൊ നമ്മള് ഫസ്റ്റ് കണ്ടത് ദസറ കേട്ടാ. ഒരു വകക്ക് കൊള്ളൂല, പൊന്നുണ്ടായില്ല. ഞങ്ങള് വെറുതെ പോസ്റ്റ് അടിച്ചപ്പോ കേറിയാണ്, പൊന്നുണ്ടായില്ല. ഉണ്ടായില്ല, ഇല്ല. ആലുവലങ്ങണ്ടേ, വെറുതെ ആരും ടി വിയിൽ പോലും കാണാൻ പറ്റാത്ത പടാണ്. കാർട്ടൂൺ കാണാലും ഇരുന്ന് വല്ല മോഗിളിയുടെ വല്ല ടോമഞ്ചറിയൊക്കെ ദസറ ഭയങ്കര പേരൊക്കെ ഇട്ട് വെടിക്കെട്ടൊക്കെ ഇട്ട് ആൾക്കാരെ പറ്റിക്കാൻ വേണ്ടി. ലൈറ്റ് കുറവാണ് കേട്ടോ, ഇതൊരു പ്രത്യേക സ്ഥലമാണ്. ഒരു ഇതേണ്ട മേമനെല്ലാം കണ്ടിട്ട് ഇവിടെ അതിൻ്റെ അടുത്ത് നിന്ന് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കണം. പിന്നെ അത് കഴിഞ്ഞിട്ട് ഒരു 10 തല എന്ന് പറഞ്ഞൊരു പടം കണ്ട്, അതിനും പൊന്നുണ്ടായില്ല. എന്തായിരുന്നോ ഇല്ല അത്. പക്ഷെ ഞങ്ങൾക്ക് ഈ ദസറ കണ്ടിട്ട് കുറച്ച് പേര് നല്ല അഭിപ്രായം പറഞ്ഞപ്പോൾ പോയി കണ്ടേണ്. ആ പടം നല്ല സൂപ്പർ പടമാണ്. എടുത്ത ആരാണെന്ന് എടുത്ത് ഇതിൻ്റെ ബാക്കി കാര്യങ്ങളൊന്നും നമ്മൾ പറയില്ല കേട്ടോ. നല്ലതാണോ അല്ലേന്ന് മാത്രമേ നമ്മൾ പറയുള്ളൂ അല്ലേ. ഒന്നും അപ്പൊ ഈ 10 തല എന്ന് പറഞ്ഞ പടം സൂപ്പർ പടമായിരുന്നു. അതിനെ പറ്റി ഒന്നും പറയാനില്ല. അത് പൊന്നൂനും പൊന്നൂനും ഇഷ്ടപ്പെട്ടു. അതിൻ്റെ ട്രെയിലർ അടക്കം പൊന്നൂനും ഇഷ്ടപ്പെട്ടു. നമ്മൾ ലുലുമാളിൽ എല്ലാവരും കൂടി ഒരു തറക്കാൻ പറഞ്ഞു, അതിൻ്റെ ഒരു വീഡിയോ ഇട്ടിരുന്നു. അവിടെ വെച്ചിട്ട് ഹിഗുറ്റ, ഓ ഒന്നും പറയണ്ട, ഒരു ജാതിപ്പടം. പടം നല്ല പടമാണ്, പക്ഷേ പിള്ളേർക്ക് എല്ലാവർക്കും കൂടി ഫാമിലിയായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റിയ പടമൊന്നുമില്ല. കണ്ണൂരും വെട്ടിക്കോലയും പരിപാടിയൊക്കെയാണ് അല്ലേ. ഒരു വെറുതെ കയറിയിരിക്കാം. നമ്മുടെ ലുലുമാളിലായതുകൊണ്ട് നല്ല രസമൊക്കെയാണ് കാണാത്തേ ഉള്ളൂ. പക്ഷെ പടം തല്ലിപ്പൊളിയായി പോയി. ബാക്കി കാര്യങ്ങളൊക്കെ ഉണ്ടിട്ട് അതിൻ്റെ വീഡിയോ പിന്നാലെ വരും. ലുലുമാൾ ബാക്കി കാട്ടിക്കൂട്ടിയ ഒരു ഡേ ആയിരുന്നത്, ഡേ ഇൻ ലുലുമാൾ അല്ലേ. കുഞ്ഞു കുഞ്ഞുണ്ട്, കുഞ്ഞുണ്ടെ ഫസ്റ്റ് എൻട്രി. പിന്നത്തെ പടം കള്ളനും ഭഗവതി, അതൊരു അസാധ്യ പടമായിരുന്നു കേട്ടോ. അത് സൂപ്പർ പടം എന്ന് പറയാം. ഈ പറഞ്ഞ ബാക്കി പടം നിങ്ങൾ നോക്കുമ്പോ പിന്നെ കണ്ടത് കൊറോണ പേപ്പേഴ്സ്. അതാണ് മലയാളം കണ്ടതിൽ ഈ കള്ളനും ഭഗവതിനേക്കാളും കുറച്ചും കൂടി കാറ്റഗറൈസ് ചെയ്യുമ്പോൾ പറ്റില്ല, എന്നാലും കുറച്ചും കൂടി നല്ല രീതിയിൽ കണ്ടിരിക്കാനും നല്ല രസമായിട്ടൊക്കെ തോന്നി. പിന്നെ ലാസ്റ്റ് കണ്ടത് നമ്മുടെ എന്താടാ സജി, ആ പടം കള്ളനും ഭഗവതി. കള്ളനും ഭഗവതിയുടെ തീമിൻ്റെ തന്നെ എന്താ പറയുക, നമ്മുടെ പുണ്യാളനെയും കള്ളനും ഭഗവതി എന്ന് പറയുമ്പോൾ ഹൈന്ദവട്ട് അച്ചു വെച്ചിട്ട് കള്ളൻ ഭഗവതി, മറ്റത് ഇതില് ക്രിസ്ത്യൻ്റെ അച്ഛാണ്. പുണ്യാളനും പിന്നെ പുണ്യാളൻ നേരെ ഇറങ്ങി വരും, മറ്റേലേക്ക് ഭഗവതി നേരെ ഇറങ്ങി വരും. അതേപോലെ രണ്ടും ഒരേ ഒരു തീമാണല്ലേ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ ഈ കള്ളനും ഭഗവതിയും പിന്നെ രാഷ്ട്രീയ എന്താണ് സജിയല്ലേ. ഓ അത് സൂപ്പറാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കള്ളനും ഭഗവതിയും കണ്ടിട്ട് അത് കണ്ടു കഴിയുമ്പോൾ രണ്ടും ഏകദേശം ഒരേ ടച്ചൊക്കെയാണ് സംഭവം. ഒരെണ്ണം ക്രിസ്ത്യൻ വേഴ്സൺ ഇട്ടിട്ടും ഒരെണ്ണം ഹൈന്ദവ ടച്ച് ഇട്ടിട്ടും അങ്ങോട്ട് പിടിച്ചാക്കണം. പക്ഷെ അതിൽ ബെറ്റർ കള്ളനും ഭഗവതിയാണ്. സൂപ്പർ പാട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്, എടുത്താക്കണൊക്കെ നല്ല അടിപൊളിയായിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നമുക്ക് ഏറ്റവും ബെസ്റ്റ് പറയാനുള്ളത് ഈ മലയാളം കണ്ടതിൽ കൊറോണ പേപ്പേഴ്സ്, അതൊരു വേറെ കാറ്റഗറി. നല്ല പടമാണ്, എൻ്റർടൈൻ ചെയ്യാൻ പറ്റിയ പടമാണ്, നല്ല ഇഷ്ടമൊക്കെ ഉണ്ട് അല്ലേ. ആ കൊറോണ പേപ്പേഴ്സ് പൊന്നും ഇഷ്ടമായില്ല, കള്ളനും ഭഗവതിയാണ് പൊന്നും ഇഷ്ടമായി. കിഡ്സിന് ഇഷ്ടമായത് കള്ളനും ഭഗവതിയാണ്. പിന്നെ ആ ലാസ്റ്റ് കണ്ട എന്താടാ ശരി, അത് ഇഷ്ടമായി. എന്ന് വെച്ചാൽ പുണ്യാളൻ രൂപ കൂട്ടിന്ന്, അയ്യോ എന്താ പറയാ, ശരിക്കും പറഞ്ഞാൽ അവസാനം നമ്മ തന്നെ പറഞ്ഞു പോകും എന്താടാ സജീന്ന്. പിന്നെയും പിന്നെയും തലയൊക്കെ കഴിച്ചു പോകും, തലയിലും മുടിയൊക്കെ പോയി. അപ്പൊ ഉള്ളതിൽ എനിക്ക് ഇഷ്ടപ്പെട്ടത് പറയാട്ടാ, ഇതൊക്കെ പേഴ്സണലാണ് ഞങ്ങളുടെ, ബാക്കിയൊന്നുമില്ല. ഇഷ്ടപ്പെട്ട പടം ഒരു കാരണവശാല ദസറ എന്ന് പറഞ്ഞാൽ ടി വി പോലും കണ്ടുപോരുതട്ടാ. എന്താണെന്ന് വെച്ചാൽ എൻ്റെ അഭിപ്രായം, കാണുന്നവർക്ക് കാണാൻ എൻ്റെ അഭിപ്രായം പറഞ്ഞുള്ളൂ. വെറുതെ കുറേ അങ്ങോട്ട് കാട്ടിക്കൂട്ടി വെച്ചാക്കിട്ട് ഒരു ജാതി ഇതൊക്കെ ഇട്ടിട്ട് അപ്പോൾ ഇനി ഉണ്ടായില്ല ആ പടത്തിന്. ദസറക്ക് ഉണ്ടായില്ല. 10 തലാന്ന് പറഞ്ഞ പടം നല്ല ഇഷ്ടപ്പെട്ടു. പക്ഷെ ആള് അവിടെ സൈസിൽ ഇത്തിരി അങ്ങോട്ട് ഒരു കുറവുണ്ട്. സൈസ് അങ്ങോട്ട് പോരാ, നമ്മുടെ ചിമ്പൂൻ്റെ കുറച്ചും കൂടി സൈസ് ഒരു അത്ര അങ്ങോട്ട് കംഫോർട്ടായിട്ട് തോന്നിയില്ല. ബാക്കിയൊക്കെ ഓക്കെയാണ്, കഥയൊക്കെ നല്ല രീതിയിൽ കൊണ്ടുപോയി. കണ്ട ഉള്ളയിൽ വെച്ചിട്ട് നല്ല ത്രില്ലിംഗ് ആയിട്ട് തോന്നിയത് ഈ സംഭവം മാത്രം ഉണ്ടോ 10 തലം. അപ്പം ശരി, അടുത്ത വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഓക്കെ ശരി. കുഞ്ഞുടനില്ല കേട്ടോ, കുഞ്ഞുടനെ ഉറങ്ങുന്ന സമയത്ത് ഞങ്ങൾ പോകുന്നു. ഇത് ഇവിടെ കണ്ട കണ്ട ഒരു സംഭവമൊക്കെ ഉണ്ട്, മേമനില്ലൊക്കെ ഉണ്ട്. അതിൻ്റെയൊക്കെ ഒരു വീഡിയോ ഒക്കെ ചെയ്യണം എന്നൊക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ട് നമ്മൾ ചെയ്യുള്ളൂ. അപ്പോൾ ഞങ്ങൾ അവസാനിപ്പിക്കുന്ന വീഡിയോ. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെല്ലാവർക്കും നന്ദി.